കേരളത്തിൽ പവർകട്ട് ഏർപ്പെടുത്തേണ്ട സാഹചര്യത്തിലേക്കാണ് നീങ്ങുന്നതെന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. വലിയ വൈദ്യുതി പ്രതിസന്ധിയിലൂടെയാണ് സംസ്ഥാനം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. വൈകുന്നേരം 6 മുതൽ 10 വരെ വൈദ്യുതി നിയന്ത്രണം വേണമെന്നും മന്ത്രി പറഞ്ഞു. കേന്ദ്രത്തിൽ നിന്നും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും ലഭിച്ചിരുന്ന വൈദ്യുതിയിൽ കുറവാണ് കേരളത്തിന് തിരിച്ചടിയായിരിക്കുന്നത്. ഈ സാഹചര്യം തുടർന്നാൽ സംസ്ഥാനത്തും വൈദ്യുതി നിയന്ത്രണം വേണ്ടി വന്നേക്കും. കൽക്കരി പ്രതിസന്ധിയാണ് ഇതിന് കാരണം. ഇത് തന്നെയാണ് കേരളത്തെയും ബാധിച്ചിരിക്കുന്നത്. കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന വൈദ്യുതിയുടെ ലഭ്യതയും കുറഞ്ഞു. ഈ സാഹചര്യത്തിൽ താൽക്കാലികത്തേക്കെങ്കിലും വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വരുമെന്നും 3000 മെഗാവാട്ടോളമാണ് വൈദ്യുതി കുറഞ്ഞതെന്നും മന്ത്രി പറഞ്ഞു. കേരളത്തിന് പുറമെ മറ്റു സംസ്ഥാനങ്ങളിലും വൈദ്യുതി പ്രതിസന്ധിയിലാണ്. ഡൽഹി ബ്ലാക്ക് ഔട്ട് മുന്നറിയിപ്പ് നൽകി. പഞ്ചാബിലും രാജസ്ഥാനിലും യുപിയിലും പവർകട്ടും പ്രഖ്യാപിച്ചു. രാജ്യത്ത് കൽക്കരിക്ഷാമം രൂക്ഷമാവാൻ കാരണം ഊർജ ഉൽപാദനം വർദ്ധിച്ചതും കനത്ത മഴയിൽ കൽക്കരി ഖനികൾ വെള്ളത്തിനടിയിലുമായതാണ്. സർക്കാർ കണക്കനുസരിച്ച് സെപ്റ്റംബർ അവസാനമായപ്പോഴേക്കും ഇന്ത്യൻ താപവൈദ്യുതി നിലയങ്ങളിലെ മൊത്ത കൽക്കരി സംഭരണം 8.1 ദശലക്ഷം ടണ്ണായി കുറഞ്ഞതായാണ് റിപ്പോർട്ടുകൾ. മുൻ വർഷവുമായി താരതമ്യം ചെയ്യുമ്പോൾ 76% കുറവാണ് കൽക്കരി ഉൽപാദനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിലവിലെ സാഹചര്യം തുടരുകയാണെങ്കിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ കാര്യമായി ബാധിക്കുമെന്നും വിദഗ്ധർ പറയുന്നു. സെപ്റ്റംബർ 30 തന്നെ 14875 മെഗാവാട്ട് ശേഷിയുള്ള 15 നിലകളിൽ കൽക്കരി പൂർണ്ണമായും തീർന്ന അവസ്ഥയിലായിരുന്നു. പല നിലയങ്ങളിലും 2 ദിവസം മാത്രം ഉപയോഗിക്കാവുന്ന കൽക്കരി ശേഖരണം മാത്രമേ ഉള്ളൂ. കൽക്കരി ഇന്ധനവുമായി ഉപയോഗിക്കുന്ന താപവൈദ്യുതി നിലയങ്ങളാണ് ഇന്ത്യയുടെ മൊത്ത വൈദ്യുതി ഉൽപ്പാദനത്തിന്റെ 70% വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൽക്കരിക്ഷാമം വൈദ്യുതി നിരക്കുകളെയും ബാധിച്ചേക്കാം. ന്യൂസ് ഡെസ്ക്, കലാകൗമുദി.